നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ ലഹരി സംഘമായ ഹാജി സലീം നെറ്റ്വർക്ക് അറബിക്കടലിൽ മുക്കിയ ചരക്ക് യാനം വീണ്ടെടുക്കാൻ നാവികസേനയുടെ സഹായത്തോടെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ശ്രമം തുടരുന്നു. മുഖ്യ കപ്പലിൽ 3000 കിലോഗ്രാം ലഹരി മരുന്ന് ഉണ്ടെന്ന സൂചനയെ തുടർന്ന് നടത്തിയ ആദ്യ തിരച്ചിലിൽ വിജയിച്ചിരുന്നില്ല. കൂടുതൽ മയക്കുമരുന്ന് കണ്ടെത്തുന്നതായാണ് കടലിൽ പരിശോധന നടത്തുന്നത്. കടലിൽ ലഹരി മരുന്ന് കടത്തിയ യാനം വീണ്ടെടുക്കേണ്ടത് പ്രോസിക്യൂഷൻ നടപടികൾക്ക് നിർണായകമാണ്. കടലിൽ നിന്നും യാനം അതിലവശേഷിച്ചിരുന്ന ലഹരിയും വീണ്ടെടുക്കാൻ കഴിഞ്ഞെങ്കിൽ അതിന്റെ കൃത്യമായ സ്ഥാനം എത്ര നോട്ടിക്കൽ മൈല് അകലെയാണ് എന്ന സത്യവാങ്മൂലം അന്വേഷണ സംഘം കുറ്റപത്രത്തിനൊപ്പം സമർപ്പിക്കണം. ഇതിനുള്ള പരിശ്രമത്തിലാണ് NCB. ലഹരി പദാർത്ഥ നിരോധന നിയമപ്രകാരം ലഹരി മരുന്ന് കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഏജൻസിക്ക് പുറത്തുനിന്നുള്ള ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം ഉറപ്പാക്കേണ്ടതുണ്ട്. കടലിൽ നാവികസേന ലഹരി മരുന്ന് റെയ്ഡ് ചെയ്ത് പിടികൂടുമ്പോൾ ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കസ്റ്റഡിയിലുള്ള പ്രതി സുബൈൻ ദക്ഷാൻ ദേയുടെ കുറ്റസമ്മത മൊഴിയാണ് പ്രധാനം. കടലിലൂടെ വിലമതിക്കുന്ന രാസലഹരി മരുന്ന് കടത്തുമ്പോൾ വലിയ പാഴ്സലുകളിൽ GPS ട്രാക്കുകൾ നിക്ഷേപിക്കാറുണ്ട്. അന്വേഷണ ഏജൻസികൾ പിന്തുടരുമ്പോൾ കടലിൽ താഴ്ത്തുന്ന ലഹരി പാഴ്സലുകൾ പിന്നീട് വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഇത്. ഇത്തരത്തിലുള്ള ഒരു GPS ട്രാക്കർ കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത ലഹരി മരുന്നിനൊപ്പം NCB കസ്റ്റഡിയിലെടുത്തിരുന്നു. അറസ്റ്റിലായ സുബൈറിനെ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലേക്ക് കിട്ടാനുള്ള അപേക്ഷ NCB ഇന്നലെ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയിൽ സമർപ്പിച്ചു. 5 ദിവസത്തെ കസ്റ്റഡിയിലാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിങ്കളാഴ്ച സുബൈറിനെ കോടതിയിൽ ഹാജരാക്കും. പിടിയിലായ പാകിസ്ഥാൻ പൗരൻ കാരിയർ എന്നാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാൻ സ്വദേശിയായ കള്ളക്കടത്തുകാരന് വേണ്ടിയാണ് മയക്കുമരുന്ന് കടത്തിയതെന്നും പ്രതി സുബേർ മൊഴി നൽകി. മയക്കുമരുന്ന് കടത്തിക്കൊടുക്കുന്നതിന്റെ വലിയ തുകയാണ് പ്രതിക്ക് വാഗ്ദാനം ചെയ്തിരുന്നതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ NCB പറയുന്നു. പുറം കടലിൽ നിന്ന് പിടിച്ചെടുത്ത 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് പാകിസ്ഥാനിൽ നിന്ന് എത്തിച്ചതാണ് എന്ന് NCBക്ക് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. 132 ബാഗുകളാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഹാജി സലീം നെറ്റ്വർക്കിന്റെ ഇടനിലക്കാരനായ വ്യക്തിയുടെ പേര് വിവരങ്ങൾ സുബേർ അന്വേഷണ സംഘത്തിന് കൈമാറിയതായാണ് ലഭിക്കുന്ന വിവരം. മയക്കുമരുന്ന് ഇന്ത്യയിലേക്കും ശ്രീലങ്കയിലേക്കും എത്തിക്കുക എന്നതായിരുന്നു പദ്ധതിയെന്നും പ്രതി സുബേർ മൊഴി നൽകിയിട്ടുണ്ട്.